കാന്തപുരം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത്? കാന്തപുരം എഴുതിയ പുസ്തകത്തില് ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ പുസ്തകങ്ങളാണ് ചരിത്ര രേഖകളായി മാറുന്നത്. ചിലപ്പോൾ അത് അങ്ങനെ പാഠപുസ്തകം പോലും പരിശോധിക്കുമ്പോൾ ആകാനുള്ള വളരെ സാധ്യതയുണ്ട്. എന്തോ, ചിലപ്പോൾ അതൊരു പാഠപുസ്തകം അല്ലെങ്കിൽ പാഠ്യവിഷയം പോലും ആകാം, സിലബസിന്റെ ഭാഗമാകാനുള്ള തീർച്ചയായിട്ടും സാധ്യത കൂടിയുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത്തരം പുസ്തകങ്ങളിൽ, നോക്കൂ, കാന്തപുരത്തെ വളരെ മഹാനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചിത്രീകരിക്കും. അങ്ങനെ വരുമ്പോൾ കാന്തപുരത്തിന്റെ മഹത്തായ ഒരു പുസ്തകമായിട്ട് ഇത് പഠിപ്പിക്കപ്പെടും. പഠിപ്പിക്കപ്പെടുമ്പോൾ എന്താണ് വരുന്നത്? പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് കൊണ്ടുവന്നത് ആരാണ്? ആ ഒരു സമൂഹമായിട്ട് വരും. ക്രൈസ്തവർ അവിടെ പിന്തള്ളപ്പെടും. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളിൽ ഒതുങ്ങി ചിന്തിച്ചിട്ടില്ല, നമ്മളിൽ ഒതുങ്ങി നമ്മൾ വളരാൻ ശ്രമിച്ചിട്ടില്ല, നമ്മളിൽ ഒതുങ്ങി നമ്മൾ സമൂഹ രാഷ്ട്ര നിർമ്മിതി എന്നുള്ള ഒരു ആശയത്തെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഇനി നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോഴേ രാഷ്ട്ര നിർമ്മിതിയിൽ തന്നെ പോവുകയാണെങ്കിൽ നമ്മളിൽ ഒതുങ്ങാതെ തന്നെ നമ്മൾ വളർന്നു പോകുന്നില്ല, വളർത്തുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയേണ്ടതുണ്ട്. നമ്മൾ അത് രേഖപ്രകാരം രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. അതിൽ നമുക്ക് പാളിച്ചകൾ വന്നു. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, നമുക്ക് ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, നമുക്ക് ഒത്തിരി ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മേഖലകളുണ്ട്. അത്തരം വിദ്യാഭ്യാസ മേഖലകളിൽ ഇത്തരം വിഷയങ്ങളെ പറ്റി കൃത്യമായ പഠനങ്ങളും റിസർച്ചുകളും നടത്താൻ, PhD കളും നടത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളുകൾക്ക് പ്രചോദനം നൽകുവാനും അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുവാനും നമ്മുടെ സ്ഥാപനങ്ങൾ മുന്നിട്ടിറങ്ങണം. ഇത്തരം വിഷയങ്ങളായിരിക്കണം, അതായത് ചരിത്ര നിർമ്മിതിയിൽ ക്രൈസ്തവർ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്താണ് എന്ന് കൃത്യമായ ബോധവൽക്കരണം, അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി ചേർക്കപ്പെടുന്നതിനുള്ള രേഖകൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ, പഠനങ്ങൾ, ഇത് നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. വ്യാജമായതൊന്നും നമ്മൾ സൃഷ്ടിക്കാറില്ല. അവ്യാജമായി സൃഷ്ടിക്കുന്നതിനല്ല നമ്മൾ പറയുന്നത്. കൃത്യമായ ആധികാരിക രേഖകളോടുകൂടി നമ്മുടെ സ്ഥാപനങ്ങളിലുള്ളവരെ ഇതിനുള്ള ബോധവൽക്കരണം കൊടുക്കണം.